ഹലോ ഗൈസ്, വെൽക്കം ടു എഫോർ ഫൺ. നമ്മളിന്നിവിടെ റെമീസ് റെസ്റ്റോറൻറ്റിലാണുള്ളത്. കൊച്ചിക്കാർക്കെല്ലാം തന്നെ റെമീസ് എന്നുള്ളത് വളരെ സുപരിചിതമായൊരു റെസ്റ്റോറൻ്റാണ്. സോ ഇന്നത്തെ ഡിന്നർ നമുക്ക് റെമീസിൽ നിന്നാവാം. ഞങ്ങളിന്നിവിടെ ട്രൈ ചെയ്യുന്നത് റെമീസിലെ നോൺ വെജ് പ്ലാറ്ററാണ്. നോൺ വെജ് പ്ലാറ്റർ എത്തിയിട്ടുണ്ട്. ഇതിലുള്ളത് രണ്ട് സെറ്റ് മന്തി റൈസ്, പിന്നെ വെറൈറ്റി ടൈപ്പ് അൽഫാം ഉണ്ട്, മയോനൈസ്, തന്തൂരി മയോനൈസ്, അൽഫാം നോർമൽ അൽഫാം ഉണ്ട്, കാന്താരി അൽഫാം, തന്തൂരി, പിന്നെ പൈനാപ്പിള്, മയോനൈസ് മിക്സ് ചെയ്തിട്ടുള്ള പൈനാപ്പിള്. ഇത്രയാണ് നോൺ വെജ് പ്ലാറ്റർ ഉള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം കുറച്ച് മന്തി റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ അൽഫാം, പിന്നെ മയോനൈസ്, പിന്നെ ഇതിൻ്റെ ഒപ്പം ബട്ടർ നാൻ കൂടിയുണ്ട്. സോറി, അത് പറയാനായിട്ട് വിട്ടുപോയി. ഇതിൻ്റെ ഒപ്പം സൈഡിലായിട്ട് ബട്ടർ നാൻ ഉണ്ട്. സോ അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും മന്തി റൈസും ബട്ടർ നാനും അൽഫാമും ഒക്കെ എടുത്തിട്ടുണ്ട്. മന്തി റൈസ് വളരെ ലൈറ്റ് റൈസാണ്, അധികം ഫ്ലേവേർഡ് ഒന്നുമല്ല. ഇതിനെക്കുറിച്ച് ഇനി അഭിപ്രായം പറയുകയാണെങ്കിൽ, മന്തി റൈസ് അത്ര പോരാ, തീരെ ഫ്ലേവേർഡ് അല്ല, നമുക്കൊരു വികാരമില്ലാത്ത റൈസാണ്. റൈസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനുണ്ട്. അൽഫാം, ചിക്കൻ, മയോനൈസ്, പിന്നെ ആ പൈനാപ്പിള്, അതെല്ലാം വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു. ആ പൈനാപ്പിളിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മന്തി റൈസ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഈ ഒരു നോൺ വെജ് പ്ലാറ്റർ ഞങ്ങൾ 6 പേര് ചേർന്നാണ് കഴിച്ചത്. സുഖമായിട്ടൊരു 6-7 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഇതുകൂടാതെ ഇവിടെ വെറൈറ്റി സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ബിരിയാണിയൊക്കെ വളരെ ഫേമസ് ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും റെമീസിലെ ഫുഡിനെ പറ്റി. റെസ്റ്റോറൻറ്റ് ഇവിടെ കുണ്ടന്നൂർ ബൈപ്പാസ് കഴിഞ്ഞ് കണ്ണാടിക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.